വളരെ ഗൗരവത്തോടുകൂടെ നമ്മൾ മനസ്സിലാക്കേണ്ട റമദാനിൻ്റെ നോമ്പ് അനാവശ്യമായ നിസ്സാര കാരണങ്ങൾ പറഞ്ഞ് മുറിക്കരുത്, നോമ്പ് എടുക്കാതിരിക്കരുത്, നോമ്പ് വെറുതെ മുറിച്ചു കളയുക. അതിനെ സംബന്ധിച്ച് വളരെ ഗൗരവപ്പെടുത്തുന്നൊരു ഹദീസ് മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾ പറയാം, ബൈനമാ അന നായിമുൻ ഇദ് അതാനി റജുലാൻ. സ്വഹീഹായ ഹദീസാണ്. ഞാനിങ്ങനെ ഉറങ്ങിക്കിടക്കുമ്പോൾ അള്ളാഹുവിൻ്റെ രണ്ട് മലക്കുകൾ എൻ്റെ അരികത്തേക്ക് വന്നു. വലിയൊരു പർവ്വതത്തിൻ്റെ അരികത്തേക്ക് എന്നെ കൊണ്ടുപോയി. വറുഇയൽ അംബിയാഇ വഹ്യുൻ, അംബിയാക്കന്മാർക്കുണ്ടാകുന്ന സ്വപ്നം അത് വഹ്യാണ് എന്ന് പരിശുദ്ധ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം. ഇത് വഹ്യാണ്, ഇത് വെറും നമ്മുടെ സ്വപ്നം പോലെ കാണരുത്. അത് ഉള്ളത് അല്ലാഹു കാണിച്ചു കൊടുക്കുകയാണ്. വലിയൊരു പർവ്വതത്തിൻ്റെ അരികത്തേക്ക് എന്നെ കൊണ്ടുപോയി. ഫഖാല ഇസ്അദ്, എന്നോട് ആ രണ്ട് മലക്കുകളും പറഞ്ഞു, കയറു നബിയെ, കയറിക്കോളൂ. ഖുൽതു ഇന്നീ ലാ ഉജീഖു, എന്നെ കൊണ്ട് കഴിയില്ലല്ലോ അത് കയറാൻ, എന്നെ കൊണ്ട് കഴിയില്ലല്ലോ. ഫഖാല ഇന്നാ സനുസഹ്ഹിലുഹു ലക, കയറിക്കോളു നബിയെ, നിങ്ങൾക്ക് ഞങ്ങൾ ഇത് എളുപ്പമാക്കി തരാം, ഞങ്ങൾ പിടിച്ചുതരാം, അങ്ങ് ശ്രമിച്ചാൽ മതി, ഞങ്ങൾ കയറ്റിത്തരാം. അങ്ങനെ ഞാൻ കയറി. ഫസ്വഇതു ഹത്താ ഇദാ കുന്തു ഫീ സവാഇൽ ജബൽ, പർവ്വതത്തിൻ്റെ നേരെ മുകളിലായി നിരപ്പായ ഒരിടത്തേക്ക് ഞാൻ എത്തിയപ്പോൾ, ഇദാ ബിഅസ്വാതിൻ ശദീദ, വലിയ വലിയ ശബ്ദകോലാഹലങ്ങൾ, ബഹളങ്ങൾ, കരച്ചിലുകൾ കേൾക്കുന്നുണ്ട്. കുൽത്തു, ഞാൻ ചോദിച്ചു, മാഹാദിഹിൽ അസ്വാത്, എന്താണ് ഈ ശബ്ദങ്ങൾ എന്ന് ചോദിച്ചു. ഖാലു ഹാദാ ഉവാഉ അഹ്ലിന്നാർ, നരകത്തിൽ കിടക്കുന്ന മനുഷ്യരുടെ വേദനയാണ്, നരകത്തിൽ കിടക്കുന്ന മനുഷ്യരുടെ ബഹളമാണിത്, നരകത്തിൽ കിടക്കുന്നവരുടെ കരച്ചിലാണ്. അല്ലാഹുമ്മ അഇദ്നാ മിനന്നാർ, അല്ലാഹു നരകത്തിൽ നിന്ന് കാക്കണേ ഉടച്ചവനെ. പിന്നെ എന്നെവിടുന്ന് കൊണ്ടുപോയി, ചില ആളുകളെ കഴുത്തിൽ കെട്ടിത്തൂക്കി അവരുടെ കവിളുകൾ വലിച്ചു കീറപ്പെടുന്നുണ്ട്, അങ്ങനെ ചോര ഒലിക്കുന്നുണ്ട് അവരുടെ വായിക്കുള്ളിലൂടെ, ചോരൊലിച്ചു കൊണ്ടിരിക്കുന്നു. ഞാൻ ചോദിച്ചു, മൻഹാ ഉലാ, ആരാണിവരെന്ന് ചോദിച്ചപ്പോൾ, ഹ ഉലാ ഇല്ലദീന യുഫ്തിറൂന ഖബ്ല തഹില്ലത്തി സൗമിഹിം, നോമ്പ് മുറിക്കേണ്ട സമയമാകുന്നതിന് മുമ്പ് അകാരണമായി നോമ്പ് മുറിക്കുന്നവരാണ്. അശറായി മതി എന്ന് പറയാം, പ്രായപൂർത്തിയും ബുദ്ധിയും കഴിവുള്ളൊരു മനുഷ്യൻ നോമ്പ് മുറിക്കേണ്ട സമയം വരെ ക്ഷമിച്ചിരിക്കാൻ കഴിയാത്ത ആള്, അവർക്കല്ലാഹു നൽകുന്ന ശിക്ഷയാണത്. ഈ ഹദീസിനെ വ്യാഖ്യാനിച്ചുകൊണ്ട് ഉലമാവ് പറഞ്ഞൊരു കാര്യമുണ്ട്, നോമ്പ് മുറിക്കേണ്ട സമയത്തിന് മുമ്പ് വെറുതെ നോമ്പ് മുറിക്കുന്ന മനുഷ്യന്മാർക്ക് ഇതാണ് ശിക്ഷയെങ്കിൽ നോമ്പെന്നെ എടുക്കാത്ത ഒരവസ്ഥ എന്താണ്? അള്ളാഹുവിൻ്റെ ഒരു ഹുക്മാണത്, നിനക്ക് തടി തന്നത് ഞാനാണ്, ആ തടിക്ക് പറ്റുമില്ലേ എന്ന് എനിക്കറിയാം, നീ എനിക്ക് വേണ്ടി എന്തുകൊണ്ട് നോമ്പെടുത്തില്ല? അള്ളാഹുവിൻ്റെ ചോദ്യമാണ്. നോമ്പ് അനാവശ്യമായി നോമ്പെടുക്കാതെ, അല്ല എടുത്ത നോമ്പ് വെറുതെ മുറിക്കുക, അവർക്കുള്ള ശിക്ഷ ഇതാണെങ്കിൽ നോമ്പെടുക്കാത്തവരുടെ ശിക്ഷ എത്രയായിരിക്കും? അഅദനല്ലാഹ്, അല്ലാഹു നമുക്ക് അത് രക്ഷിക്കട്ടെ.